നമസ്കാരം റാഫ് ടോക്കിന്റെ സീരിയ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ സീരിയയിൽ ഇന്നലെ പിറന്ന രണ്ട് റെക്കോർഡുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടേതാണ്, മറ്റൊന്ന് ജിയാൻ ലൂഗി ബഫണിൻ്റെതാണ്. ആദ്യം നമുക്ക് സി ആർ സെവനിലേക്ക് വരാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നലെ ഫ്രീ കിക്കിലൂടെ ഒരു കിടിലൻ ഗോൾ നേടുകയുണ്ടായി. ആ ഗോളോടുകൂടി ഈ സീസണിൽ ഇപ്പോൾ ഇറ്റാലിയൻ സീരിയയിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ നേട്ടം 25 മാറിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 60 ശേഷമാണ് യുവന്റസിന് വേണ്ടി ഒരു കളിക്കാരൻ ഒരു സീസണിൽ ഇറ്റാലിയൻ ടോപ്പ് ഫ്ലൈറ്റിൽ ഇത്രയധികം ഗോളുകൾ നേടുന്നത്. 1960-61 സീസണിൽ അർജന്റീനയ്ക്ക് വേണ്ടിയും ഇറ്റലിക്ക് വേണ്ടിയും അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഇതിഹാസ താരം ഒമർ സിവോറിയാണ് അവസാനമായി യുവന്റസിന് വേണ്ടി ഒരു സീസണിൽ 25 ഗോളുകൾ നേടിയിരിക്കുന്നത്. അതാണിപ്പോൾ ഇന്ത്യൻ്റെ ഫുട്ബോൾ ലോകത്തെ താര രാജകുമാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മറികടന്നിരിക്കുന്നത്, അതിനൊപ്പം എത്തിയിരിക്കുന്നത്. ഇനിയും മത്സരങ്ങൾ ഈ സീസണിൽ ബാക്കിയുണ്ട് എന്നതിനാൽ അദ്ദേഹം കൂടുതൽ ഗോളുകൾ നേടുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇനി മറ്റൊരു റെക്കോർഡിലേക്ക് പോവുകയാണ്. ഇറ്റാലിയൻ സീരിയയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമായി മാറിയിരിക്കുകയാണ് നിത്യ ഹരിത ഗോൾ കീപ്പർ 42-കാരനായ ജിയാൻ ലൂഗി ബഫൺ. അദ്ദേഹം ഇപ്പോൾ ഇറ്റാലിയൻ സീരിയയിൽ 648 മത്സരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം മറികടന്നിരിക്കുന്നത് മറ്റൊരു ലെജൻഡിനെയാണ്, പൗലോ മാൽദിനിയെയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. ജിയാൻ ലൂഗി ബഫൺ 1995 നവംബർ മാസത്തിലാണ് 17-കാരനായ ബഫൺ സീരിയയിൽ പാർമയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് നീണ്ട നാളുകൾ അദ്ദേഹം കളിക്കളത്തിൽ തുടർന്നു. ഇപ്പോഴിതാ ഈ 2020 42-ാമത്തെ വയസ്സിൽ താരം ഇറ്റാലിയൻ സീരിയയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കളിക്കാരനായി മാറിയിരിക്കുന്നു. ഇന്നലെയും മികച്ച പ്രകടനം തന്നെയാണ് ബാറിന് കീഴിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഏതായാലും ഈ ലെജൻഡുകൾ കളി തുടരട്ടെ, നമുക്ക് ആ കളി കണ്ട് ആസ്വദിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.